പത്തനാപുരത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് മോഷണം. സ്ഥാപനത്തിനുള്ളിൽ പൂജ നടത്തിയ ശേഷമാണ് മോഷണം നടന്നിരിക്കുന്നത്. പണവും സ്വർണവും ഉൾപ്പെടെ 40 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ഉടമയുടെ പരാതി. പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രിയാണ് പത്തനാപുരം ബാങ്കേഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മോഷണം നടന്നതെന്നാണ് വിവരം. ഇന്ന് രാവിലെയാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചവരെ ബാങ്ക് പ്രവർത്തിച്ചിരുന്നു. സ്ഥാപനത്തിന്റെ കതകും അലമാരകളും ലോക്കറും തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ബാങ്ക് തുറക്കാൻ വന്നപ്പോൾ താഴത്തെ ഗ്രില്ല് തുറക്കാൻ പ്രയാസമായിട്ട് കണ്ടു. നേരെ നോക്കിയപ്പോൾ അതിൻ്റെ ലോക്കിടുന്ന ഭാഗത്ത് 2 കമ്പിത്തുണ്ടുകൾ അടിച്ചു വെച്ചേക്കുന്നതാണ്. ഉടനെ തന്നെ പെട്ടെന്ന് അത് ആ കമ്പികൾ മാറ്റി വെച്ച് കയറി വന്നപ്പോൾ ഈ ഡോറും ഈ ബാങ്കിൻ്റെ മുമ്പിൽ ഗ്രില്ലും തുറന്നു കിടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അകത്ത് കയറി നോക്കിയപ്പം ലോക്കറുകളെല്ലാം പൊളിച്ച് എല്ലാ സാധനങ്ങളും സ്വർണവും പണവും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. വിളക്ക് കത്തിച്ച് പൂജകൾ നടത്തി പ്രത്യേക തരത്തിലാണ് മോഷണം. പോലീസ് നായ മണം പിടിക്കാതിരിക്കാൻ സ്ഥാപനത്തിൽ മുടികളും വിതറിയിട്ടുണ്ട്. പുനലൂർ DYSP ഡി വിനോദിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അന്തർ സംസ്ഥാനക്കാരാണോ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഏകദേശം അതിന്റെ ഒരു സൂചന നമുക്ക് തോന്നുന്നുണ്ട്. നോക്കാം, കാരണം ഈ നാരങ്ങയും മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് പേടിപ്പിക്കാനായിട്ടുള്ള സംഭവമായിരിക്കും. മോഷണം നടത്തിയ രീതിയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. എന്നാൽ നഗരത്തിൽ വൻ മോഷണം നടന്നതിന്റെ ഭീതിയിലാണ് നാട്ടുകാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.